നമസ്കാരം. കെ പി വള്ളുവന്റെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. കൊച്ചിയിലെ സമരപ്രക്ഷോഭങ്ങളുടെ നായകൻ, കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ് എന്നിങ്ങനെയുള്ള 15 PSC പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് കെ പി വള്ളുവൻ. കൊച്ചി രാജ്യത്തെ നിരവധി ദളിത് സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു കെ പി വള്ളുവൻ. പുലയ സമുദായം അനുഭവിക്കുന്ന ജാതീയമായ പീഡനങ്ങൾക്കെതിരെ നവോത്ഥാനത്തെ സജ്ജമാക്കിയ വിപ്ലവകാരിയായിരുന്നു വള്ളുവൻ. കൊച്ചി പുലയർ മഹാസഭയുടെ പ്രസിഡന്റ്, MLC എന്നീ നിലകളിൽ സ്വസമുദായത്തിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. കൊച്ചിയിലെ അയ്യൻകാളി എന്നാണ് വള്ളവൻ അറിയപ്പെട്ടിരുന്നത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ്, സമുദായ ഉദ്ധാരകൻ, പത്രപ്രവർത്തകൻ, ഉജ്ജ്വലനായ വാഗ്മി, നിയമസഭാ സാമാജികൻ എന്നീ നിലകളിൽ ചരിത്രത്തെ വഴിതിരിച്ചുവിട്ട ഉന്നത വ്യക്തിത്വമാണ് കെ പി വള്ളവന്റേത്. ആദ്യകാലത്തെ നോക്കാം. പഴയ കൊച്ചി രാജ്യത്ത് കൊച്ചിക്കായലിലെ മുളവുകാട് ദ്വീപിൽ കോലോട്ട് വീട്ടിൽ പിഴങ്ങന്റെയും മാലയുടെയും ഏക സന്താനമായി ജനിച്ചു. 1900 ജനുവരി 2 അദ്ദേഹം ജനിച്ചത്. ഔദ്യോഗിക വിദ്യാഭ്യാസം നേടാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല. എഴുത്താശാന്മാരുടെ ശിക്ഷണത്തിൽ എഴുത്തും വായനയും അഭ്യസിച്ചു. വള്ളവൻ പരന്ന വായനയിലൂടെയാണ് അറിവിന്റെ ലോകത്തേക്ക് വ്യാപരിച്ചത്. വള്ളവൻ സ്വപ്രയത്നത്താൽ ലോകപരിചയം നേടി. കുട്ടിക്കാലത്ത് തന്നെ കരിങ്കൽ പണിയിൽ ഏർപ്പെട്ടു. ഒരു മേസൺ പണിക്കാരനായി ജീവിതം ആരംഭിച്ചു. വിദഗ്ധനായ കൽപ്പണിക്കാരനായതുകൊണ്ട് പിന്നീട് ചെറുകിട കരാറുകാരനുമായി. കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത കഥ നോക്കാം. കൊച്ചിയിൽ 1913 കായൽ സമ്മേളനം നടക്കുമ്പോൾ വള്ളവൻ കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുമാരനായിരുന്നു. എങ്കിലും സമ്മേളനത്തിൽ വള്ളവൻ സജീവ സാന്നിധ്യമായിരുന്നു. കൃഷ്ണാദി ആശാന് കീഴിൽ ആ ചെറുപ്പക്കാരൻ സമ്മേളനത്തിന് വേണ്ടി അധ്വാനിച്ചു, പ്രവർത്തിച്ചു. പുലേരാതി അധസ്ഥിത വിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും നഗരപ്രവേശനവും വിലക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ കൊച്ചിയിലെ പുലയർ കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി വേദിയൊരുക്കി പുലയസഭയ്ക്ക് രൂപം നൽകുകയായിരുന്നു. പൊതുരംഗത്ത് വള്ളവൻ എന്ന കഥ നോക്കാം. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായ വള്ളവൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ മാത്രമേ അധികൃതർക്ക് മുന്നേറ്റമുണ്ടാകൂ എന്നറിഞ്ഞ് അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വെട്ടുവർ, പറയർ, കുറവർ തുടങ്ങിയ സമുദായങ്ങളുടെ സംഘടനകളെയും പുനർജീവിപ്പിക്കുന്നതിനായി അദ്ദേഹം പരിശ്രമിച്ചു. ഹരിജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രസംഗ പരിപാടികൾക്ക് യാഥാസ്ഥിതികർ തടയിടുമ്പോൾ കായലിന് നടുവിൽ പോയി വള്ളത്തിൽ നിന്ന് വള്ളവൻ പ്രസംഗിക്കുമായിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തെ സാമുദായിക വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് വള്ളവൻ കൂടുതലായും ശ്രമിച്ചത്. തന്റെ ഉപജീവനത്തിനുള്ള തൊഴിലിനോടൊപ്പം തന്റെ സമുദായം അനുഭവിച്ചുകൊണ്ടിരുന്ന സാമൂഹ്യ പീഡനങ്ങളിൽ മനംനൊന്ത വള്ളവൻ സാമുദായിക രംഗത്തേക്കും തന്റെ കഴിവുകൾ പ്രയോഗിക്കാൻ തുടങ്ങി. സ്വന്തം സമുദായത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി അദ്ദേഹം ആദ്യം തിരിഞ്ഞു. അതിനായി ആദ്യം സ്വന്തം തറവാട്ടിൽ പൂർവികർ പാരമ്പര്യമായി വെച്ച് ആരാധന നടത്തിപ്പോന്ന കല്ലും കരിങ്കുറ്റിയും ഒക്കെ പിഴുതെറിഞ്ഞു. അങ്ങനെ തന്റെ സമുദായത്തിലും വീട്ടിലും ആരാധന കേന്ദ്രങ്ങൾ നശിപ്പിച്ചുകൊണ്ട് സമുദായത്തെ വരിഞ്ഞുമുറുക്കിയ അന്ധവിശ്വാസങ്ങൾക്കെതിരായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായി. സമുദായത്തിനുള്ളിൽ പരിഷ്കരണത്തിനും പുറത്ത് അവകാശങ്ങൾക്കും വേണ്ടി അദ്ദേഹം പോരാടി. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ അരേ സമുദായവും കൃഷ്ണാദി ആശാന്റെയും PC ചാഞ്ചന്റെയും നേതൃത്വത്തിൽ പുലയ സമുദായവും അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനും വേണ്ടി സംഘടിത ശേഷി ആർജിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. 1924 വള്ളവൻ സമുദായ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നു. ആ വർഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് കൂടിയ കൊച്ചി പുലയ മഹാസഭയുടെ വാർഷികത്തോടെ കൊച്ചിയിലെ പുലയ സമുദായത്തിന്റെ നേതാവായി അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നു. സമസ്ത കൊച്ചി പുലയ മഹാസഭയുടെ സമ്മേളനം KP വള്ളവനെ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അതോടെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല വികസിച്ചു. നിയമസഭാ അംഗമായ കഥ നോക്കാം. കൊച്ചിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കണമെങ്കിൽ ബിരുദവും കരന്തിരിവും ആവശ്യമായിരുന്നു. അത്തരമൊരാളെ ലഭിക്കുക അക്കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. തിരുവിതാംകൂർ പ്രജാസഭയിൽ പുലേരെ പ്രതിനിധീകരിച്ച് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെ നിയമിച്ചതുപോലെ കൊച്ചിയിലെ പണ്ഡിറ്റ് KP കറുപ്പനെയാണ്
പുലയരുടെ പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തിരുന്നു. കറുപ്പൻ മാസ്റ്റർ തനിക്ക് ലഭിച്ച സ്ഥാനം കൊണ്ട് പുലയരുടെ ഉന്നതിക്കായി പല സേവനങ്ങളും ചെയ്തിട്ടുണ്ട്, വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. 1915 ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി തിരഞ്ഞെടുത്ത കറുപ്പൻ മാസ്റ്ററുടെ കാലാവധി കഴിഞ്ഞ് വീണ്ടും നോമിനേറ്റ് ചെയ്യാൻ തീരുമാനങ്ങൾ ഉണ്ടായപ്പോൾ കറുപ്പൻ മാസ്റ്റർ തന്നെ പുതിയ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നു. ഇനി കൊച്ചിയിലെ അവശ്യ സമുദായത്തെ പ്രതിനിധീകരിക്കാൻ ആ സമുദായത്തിലെ തന്നെ ആളുണ്ടെന്നും അതിനായി തിരുക്കൊച്ചി പുലയർ മഹാസഭയുടെ നേതാവായ PC ചാഞ്ചനെ നോമിനേറ്റ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ 1926 കാലാവധി പൂർത്തിയാക്കിയ ചാഞ്ചന് ശേഷം 1931 ആഗസ്റ്റിൽ ശ്രീ വള്ളോനെ ലെജിസ്ലേറ്റീവ് അംഗമായി നോമിനേറ്റ് ചെയ്തു. 4/8/1931 മുതൽ 15/3/1935 വരെ 3.5 വർഷത്തോളം വള്ളോൻ നിയമസഭാംഗമായി. MLC ആയതോടുകൂടി വള്ളോൻ MLC എന്ന് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. 3 വർഷം വള്ളോൻ തന്റെ സമുദായത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തി. 14/7/1938 വീണ്ടും സഭാംഗമായി. വള്ളോനെ തെരഞ്ഞെടുത്തെങ്കിലും 1940 നവംബർ വരെ സഭയിൽ അദ്ദേഹം ഹാജരായിട്ടില്ല എന്ന് സഭാരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ പിന്നീട് 2.5 വർഷം അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു. അങ്ങനെ 2 പ്രാവശ്യമായി 5.5 വർഷത്തോളം കൊച്ചി നിയമസഭാംഗമായി അദ്ദേഹം പ്രവർത്തിച്ചു. സ്വസമുദായത്തിന്റെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി വള്ളോൻ നിയമസഭയിൽ സജീവമായിരുന്നു. നിരവധി ദളിത് വിഷയങ്ങൾ അദ്ദേഹം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹത്തിന്റെ മതം മാറ്റത്തിന്റെ ചരിത്രം നോക്കാം. സഹോദരൻ അയ്യപ്പന്റെയും പണ്ഡിറ്റ് കറുപ്പന്റെയും സഹചാരിയായിരുന്നതിനാൽ വള്ളോൻ യുക്തിവാദിയായി. അദ്ദേഹം ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ആദ്യമൊക്കെ പോരാടി. അവ അല്പം അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് വിജയിക്കാൻ പറ്റിയില്ല എന്ന് തോന്നിയതുകൊണ്ട് ഹിന്ദുമതത്തിലെ ജാതീയമായ വിവേചനത്തോടും ഉച്ചനീചത്തോടും പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം അംബേദ്കർ ബുദ്ധമതം ആശ്ലേഷിക്കുന്നതിന് 2 പതിറ്റാണ്ട് മുമ്പ് പണ്ഡിറ്റ് അയോധ്യദാസറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1935 ബുദ്ധമാർഗത്തിലൂടെ സഞ്ചരിച്ച് യുക്തിവാദിയും നിരീശ്വരവാദിയുമായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളെ നോക്കാം. 1936 എറണാകുളത്ത് നിന്ന് അധകൃതർ എന്ന പേരിൽ ഒരാഴ്ചപത്രം ആരംഭിച്ചു. വള്ളവനായിരുന്നു ഒരു തരത്തില് പുലയരിൽ നിന്നുള്ള അവിടുത്തെ കൊച്ചിയിലെ ആദ്യത്തെ പത്രാധിപർ എന്ന് വേണമെങ്കിൽ പറയാം. പത്രത്തിന്റെ പേര് പിന്നീട് ഹരിജൻ എന്നാക്കി മാറ്റി. ഈ മാധ്യമത്തെ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം സമുദായത്തിലും സംഘടനയിലും ആശയപ്രചാരണത്തിനുള്ള ഉപാധികൾ കണ്ടെത്തിയത്. കൂടാതെ അദ്ദേഹം ഒട്ടേറെ വേദിയിൽ നല്ല പ്രാസംഗികനായിരുന്നു, പ്രസംഗിക്കുമായിരുന്നു. ഹോസ്റ്റലിന്റെ കാര്യത്തെ നോക്കാം. 1938 എറണാകുളത്ത് ദളിത് വിദ്യാർത്ഥികൾക്കായുള്ള ഒരു ഹോസ്റ്റൽ അദ്ദേഹം സ്ഥാപിച്ചു. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ അദ്ദേഹം ഹോസ്റ്റലിൽ താമസിപ്പിച്ച് ഉന്നത പഠനത്തിനുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന്റെ പരോപകാര പ്രവൃത്തികളെ നോക്കാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ പട്ടിക വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയും കേരള പുലയർ മഹാസഭയുടെ സ്ഥാപകന്മാരിൽ ഒരാളുമായ PK ചാത്തൻ മാസ്റ്ററെ സാമുദായിക രാഷ്ട്രീയ മണ്ഡലത്തിൽ വളർത്തി വലുതാക്കിയതിൽ KP വള്ളവന് നിർണായക പങ്കുണ്ട്. മാലിപ്പുറത്ത് തനിക്ക് ലഭിച്ച 5 ഏക്കർ സ്ഥലം ദളിതരുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം വ്യാപൃതനായി. നാട്ടിലായ വസൂരി പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. വസൂരി വ്യാപിച്ച കോളനികളിൽ അടിയന്തര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് അദ്ദേഹം നേരിട്ട് എത്തുമായിരുന്നു. സ്വന്തം വീട് നോക്കാതെ പോലും അദ്ദേഹം സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബം നോക്കാം. KP വള്ളവൻ 1917 എളങ്കുന്നപ്പുഴ കോനാരിത്തറയിലെ താര എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു. KP വള്ളവന്റെ മൂത്ത മകൻ KV കുമാരൻ അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹം പട്ടികജാതി വകുപ്പ് ഡയറക്ടറും PSC മെമ്പറുമായിരുന്നു. KP വള്ളവന്റെ മകളുടെ പേര് കുഞ്ഞിക്കാവ് എന്നായിരുന്നു. മൂന്നാർഫയും PK സുരേഷ് കുമാർ IAS അദ്ദേഹത്തിന്റെ മകനാണ്. ഇളയ മകന്റെ പേര് രാജൻ എന്നുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണത്തിൽ അംഗമായിരുന്ന നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ദാക്ഷാണി വേലായുധൻ KP വള്ളവന്റെ കുടുംബാംഗമായിരുന്നു. അവസാന കാലഘട്ടത്തെ നോക്കാം. പൊതുപ്രവർത്തന ആവേശത്തിനിടയിലായിരുന്നു KP വള്ളവന്റെ മരണം. അപ്രതീക്ഷിത മരണമായിരുന്നു അദ്ദേഹത്തിന്റെ. മാളയിലെ കുട്ടപ്പശ്ശേരി കോളനിയിൽ വസൂരി പടർന്നു പിടിച്ചപ്പോൾ വള്ളവൻ അവിടെ ഓടിയെത്തി. സുഹൃത്തുക്കൾ തടഞ്ഞിട്ടും മരിച്ചവരെ അടക്കാൻ അദ്ദേഹം ഓടി നടന്നു. വസൂരി ബാധിതരുടെ ഇടയിൽ പ്രവർത്തിക്കവേ അദ്ദേഹത്തിനും വസൂരി പിടിപെട്ടു.
അവിടെ വെച്ച് 1940 ഏപ്രിൽ 14 തന്റെ 40-ാം വയസ്സിൽ കെ പി വള്ളൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം. എറണാകുളത്ത് കടവന്തറയിൽ ഗിരിനഗറിന്റെ ഓരം പറ്റി തെക്കോട്ടുള്ള പ്രധാന റോഡിന് കെ പി വള്ളൻ റോഡ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അവിടുത്തെ തദ്ദേശവാസികൾക്ക് പോലും കെ പി വള്ളൻ എന്ന സാമൂഹ്യ പ്രവർത്തനെ കുറിച്ച് വേണ്ടത്ര അറിവില്ല. വ്യവസ്ഥാപിത ചരിത്രകാരന്മാർ തള്ളിക്കളഞ്ഞ ചരിത്ര നിർമ്മാതാക്കളിൽ പ്രമുഖനാണ് കെ പി വള്ളൻ. ചരിത്രം അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.